മലയാള സിനിമയിലെ അതുല്യ നടിമാരിൽ ഒരാളാണ് ഫിലോമിന. കുട്ടിക്കുപ്പായത്തിലെ പ്രേം നസീറിന്റെ അമ്മയായി തുടങ്ങിയ ഫിലോമിന ഗോഡ്ഫാദറിലെ ആനപ്പാറ അച്ചാമ്മയായും ഹരിഹർ നഗറിലും അമ്മ അമ്മായി അമ്മയിലും തുടങ്ങി മലയാളികളെ ചിരിപ്പിച്ചും കരയിപ്പിച്ചുമൊക്കെ ആയിരത്തോളം ചിത്രങ്ങളിലാണ് വേഷമിട്ടത്. ജനിച്ചത് തൃശൂരിലാണെങ്കിലും ജീവിച്ചത് മുഴുവൻ ചെന്നൈയിലായിരുന്നു. ആന്റണി എന്ന വ്യക്തിയാണ് നടി ആദ്യം വിവാഹം കഴിച്ചത്. സിനിമയിലെത്തും മുന്നേ തന്നെ 4 വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. തുടർന്നാണ് നടൻ പ്രേം നസറിന്റെ ഡ്രൈവറായ സണ്ണിയുമായി നടി ഫിലോമിന പ്രണയത്തിലായതും ഒരുമിച്ച് ജീവിക്കുവാനും തുടങ്ങിയത്. ഇന്ന് ആരോരും തുണയില്ലാതെ പത്തനാപുരം ഗാന്ധിഭവനിൽ അഭയം തേടിയിരിക്കുകയാണ് സണ്ണി. ഓർമ്മകളുടെ വലിയ ഭാണ്ഡകെട്ടുമായാണ് ചെന്നൈയിൽ നിന്നും കഴിഞ്ഞ ദിവസം സണ്ണി ഗാന്ധിഭവൻ തേടിയെത്തിയത്. റംസായി ഫൽ എന്നാണ് യഥാർത്ഥ പേര്. സണ്ണി എന്നാണ് അറിയപ്പെടുന്നത്. 82 വയസ്സായി ഇപ്പോൾ. നടി ഫിലോമിനയുടെ കൂടെ മരണം വരെ ഒപ്പമുണ്ടായിരുന്നു ഈ പ്രിയപ്പെട്ടവൻ. സണ്ണിയോട് വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. എന്നാൽ നടി ഫിലോമിനയ്ക്കൊപ്പം മരണം വരെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം. ഇരുവർക്കും ഒരു മകനും ഉണ്ട്. ജോസഫ് എന്നാണ് പേര്. മകന്റെ വിവാഹം നടത്തിയതും സണ്ണി തന്നെയാണ്. പക്ഷേ ഫിലോമിനയുടെ മരണത്തോടെ സണ്ണി ഏകനായി. പ്രേം നസീറിന്റെ ഡ്രൈവറായിരുന്ന സണ്ണിക്ക് അദ്ദേഹത്തിന്റെ മരണശേഷം വരുമാനവും നിലച്ചു. അതോടെ പ്രേം നസീർ സിനിമകളുടെ സംരക്ഷണാവകാശം ചാനലുകൾക്ക് വാങ്ങി നൽകുമ്പോൾ കിട്ടുന്ന കമ്മീഷനായിരുന്നു സണ്ണിയുടെ ഏക വരുമാന മാർഗം. പ്രേം നസീർ വാങ്ങി നൽകിയ സ്ഥലവും ഒരു ചെറിയ വീടും നാട്ടിൽ സ്വന്തമായിട്ടുണ്ട്. അത് പക്ഷേ സഹോദരിയുടെ കൈവശമാണ് ഇപ്പോഴുള്ളത്. അവകാശം പറഞ്ഞ് സണ്ണി ഇന്നുവരെ സഹോദരിയുടെ അടുത്തേക്ക് പോയിട്ടില്ല. ഇടയ്ക്ക് അവിടെ പോയാൽ 10 ദിവസത്തിൽ കൂടുതൽ നിന്നാൽ ചേട്ടൻ എന്നാണ് തിരികെ പോകുന്നതെന്ന് സഹോദരി ചോദിച്ചിരുന്നു. ഫിലോമിന മരിക്കുമ്പോൾ സ്വത്തിൻ്റെ ഒരു ഭാഗം സണ്ണിക്ക് കൊടുക്കണമെന്ന് എഴുതി വച്ചിരുന്നു. എങ്കിലും ഇന്നുവരെ മകൻ കൊടുക്കാനോ മകനോട് ചോദിക്കാനോ സണ്ണി തയ്യാറായിട്ടില്ല. ബിഗ് ബോസ് താരം ഡെയ്സി ഡേവിഡ് നടി ഫിലോമിനയുടെ ചെറുമകളാണെന്ന് ഷോയിൽ പങ്കെടുക്കവേ പറഞ്ഞത് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. അതിനെതിരെ പ്രതികരിച്ച് മകൻ ജോസഫ് രംഗത്ത് വന്നിരുന്നു. ഫിലോമിനയുടെ ഏക സഹോദരന്റെ മകളുടെ മകളാണെന്നാണ് ഡെയ്സി പറഞ്ഞത്. എന്നാൽ ഫിലോമിനയ്ക്ക് ഒരേ ഒരു പേരക്കുട്ടി മാത്രമേ ഉള്ളൂവെന്നും അത് തൻ്റെ മകളാണെന്നും അമ്മയുടെ സഹോദരന്റെ കുടുംബവുമായി തങ്ങൾക്ക് ഇപ്പോൾ ഒരു ബന്ധവുമില്ലെന്നും ജോസഫ് വീഡിയോയിൽ തുറന്നു പറഞ്ഞിരുന്നു. ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തിയാൽ എവിടെ പോകുമെന്ന ചോദ്യത്തിന് ഗാന്ധിഭവനിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിച്ചു നൽകിയത് തിരക്കഥാകൃത്തും സംവിധായകനുമായ ശരത്ചന്ദ്രനാണ്. ചെന്നൈയിൽ നിന്ന് ഒറ്റയ്ക്ക് വണ്ടി കയറുമ്പോൾ ഉടുതുണിയും കുറേ ഓർമ്മകളും മാത്രമാണ് സണ്ണിക്ക് ഉണ്ടായിരുന്നത്. പത്തനാപുരത്തെ ഗാന്ധിഭവനിൽ സണ്ണി ഇപ്പോൾ ഒറ്റയ്ക്കല്ല. പഴയ സുഹൃത്തുക്കളായ ടി പി മാധവൻ, സിനിമാമംഗളം കൃഷ്ണൻകുട്ടി തുടങ്ങി 1300-ലധികം കുടുംബങ്ങളുണ്ട് ഒപ്പം. ശിഷ്ടകാലം ഇനി അവർക്കൊപ്പം ജീവിക്കാനാണ് സണ്ണിയുടെ തീരുമാനം. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.